ഓ, സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് സാമ്പാർ പൊടി തീർന്നെന്ന് പറഞ്ഞത്. ഇപ്പം സാമ്പാർ ഉണ്ടാക്കിയില്ലേ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടി കൊണ്ട് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. നാട്ടിൽ പോയപ്പോൾ സാമ്പാർ പൊടി മേടിച്ചില്ല. കാരണം ഇങ്ങനെ സാമ്പാർ പൊടിക്കകത്തേക്ക് എന്തൊക്കെ ഇടും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. സോ ഇനിയിപ്പോൾ പൊടിച്ചേ നിവർത്തിയുള്ളൂ. അപ്പം ഞാൻ ഇത് സാമ്പാർ പൊടി പൊടിക്കാനായിട്ട് ഉണ്ടാക്കാൻ പോകാം. അല്ലാതെ നമുക്ക് വേറെ നിവൃത്തി ഇല്ലല്ലോ. അത് കാരണം അപ്പം ദേ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കുഞ്ഞു പാന് ഓണാക്കി വെച്ചിട്ടുണ്ട്. തീ കുറച്ചിട്ട് വെക്കണം, നന്നായിട്ട് തീ കുറയ്ക്കണം. അപ്പോൾ അതങ്ങ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരോ സാധനങ്ങൾ കുറച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനിതിനകത്തേക്ക് ഇടാൻ പോകുന്നത് എല്ലാം നമ്മൾ ഒരു ഒരു കറക്റ്റ് ഒരു കഷ്ണത്തിൽ ഇട്ടാലേ മീൻ വഴക്ക് വരത്തില്ല. അപ്പം ഞാൻ ഇത് എൻ്റെ ഒരു സൂപ്പിൻ്റെ സ്പൂണാണ്. അപ്പം ഞാൻ ഇതെടുത്ത് വെച്ചിട്ടാണ് ഞാൻ മിക്സർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അപ്പേക്ക് ഒരു സൂപ്പിൻ്റെ ഒരു സ്പൂണ് അതും അതിൻ്റെ ഒരു പകുതി സ്പൂണും കൂടെ കുരുമുളക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് പലതിനും പല വറവലായതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വറക്കുന്നതാണ് നല്ലത് അപ്പോഴും. അപ്പം ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി ഒരു മണം വരുന്നുണ്ട് ഇതിൻ്റെ പച്ചച്ചോ മാറുന്നതിൻ്റെ. അപ്പം അത് മതി. വറുത്തു. പിന്നെ നെക്സ്റ്റ് അത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് നമ്മളിത് അങ്ങോട്ട് ഇടുവാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ചൂടാറിയിട്ട് നമുക്കിത് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിട്ടു. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആ ഒരു സ്പൂണിന് ഇത്രയും ഒരു എന്താ പറയുക ആ സ്പൂണിന് നിറച്ചും ഉലുവ അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് വറക്കാൻ വേണ്ടി ഇടുവാണ്. ഞങ്ങൾക്ക് ആണതേ ഉലുവ ഞങ്ങൾ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പം ഇത് മതി. അപ്പോൾ അത് അത്ര ഉലുവ അങ്ങോട്ട് കിട്ടും. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നേ ഉഴുന്ന് ഉഴുന്ന് പരിപ്പാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ത്രീ ടേബിൾ സ്പൂണ് ആ സൂപ്പിൻ്റെ ആ സ്പൂണിന് ഇത്ര സ്പൂണ് ഉഴുന്ന് പരിപ്പിട്ടു. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. ഇത് ഞാൻ അമ്മാ സമയങ്ങളിൽ നിന്നുള്ള ആ ചാനലും വീണാസ് കറി വേൾഡിൽ ആണെന്ന് തോന്നുന്നു. ഒരു എന്താ പറയുക കണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വേറെ പല ചാനലുകളിൽ ഞാൻ സാമ്പാർ പൊടി ട്രൈ ചെയ്തു. കാരണം സാമ്പാർ പൊടിയിൽ എപ്പോഴും ഭയങ്കര മായമാണെന്നൊക്കെ ഇങ്ങനെ കണ്ടത്. കാരണം ഞാൻ തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും തന്നെയാണ് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നന്നായിട്ട് അങ്ങ് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു നല്ലൊരു വാസന വരുന്ന മൂത്ത് കഴിയും. അത് നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇടാം. ഇനി നമ്മൾ ഇടാൻ പോണേ തീ കുറയ്ക്കാൻ നന്നായിട്ട് അതിൽ കൈകൾ പോകും. പിന്നെ ഞാൻ ഇടാവുന്നേ ഈ സ്പൂണിന് തന്നെ ഒരു ഫുൾ സ്പൂണ് ജീരകമാണ്. അതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പം ജീരകവും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല മണമാണ് ഇങ്ങനെ
വറുക്കേണ്ടത്. അപ്പം ജീരകവും ഇട്ടു. ഇനി ഞാനിടാൻ പോണ നമ്മുടെ സാമ്പാർ പരിപ്പിന്, സാമ്പാർ പരിപ്പാണെങ്കിൽ രണ്ട് സ്പൂൺ ഫുൾ അങ്ങോട്ട് വന്ന് രണ്ട് മതി. അപ്പം കൂടെ ഒരു സ്പൂൺ കൂടെ ഇട്ടേക്കാം. മൂന്ന് സ്പൂണ് സാമ്പാർ പരിപ്പും കൂടെ ഒന്നിട്ട് അങ്ങോട്ട് മുട്ടിക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അങ്ങ് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ സാമ്പാർ പരിപ്പും നന്നായിട്ടൊന്ന് മൂട്ടിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇതൊക്കെ വീഡിയോയ്ക്ക് അതിനൊക്കെ സ്മെല്ല് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്താണ് സ്മെല്ല് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കണേ ഇതിൻ്റെയൊക്കെ ആ കറക്റ്റ് ഇതുപോലെ ഈ ടേസ്റ്റ് വിട്ടുപോകുന്നു. നന്നായിട്ട് മൂട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതും മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റുകയാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞാൽ ഈ പച്ചമുളക് ഇതുമാണ്. പച്ചമുളക് ഞാൻ ഒരു രണ്ട് അഞ്ച് ആറ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത്രയും അതെ മൂന്നാറ് ഒൻപത് പച്ചമുളക് പച്ചമുളക് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പച്ചമുളക് നമുക്ക് മൂത്തൊന്ന് മനസ്സിലാകണമെങ്കിൽ ഇത് കണ്ടോ പച്ചമുളക് ജൂർത്ത് വന്നതാണ്, ഫുള്ളൊരു മുളകായിട്ടത് ഇതായി. ഇത് നമുക്ക് എടുത്ത് മാറ്റി മിക്സിയുടെ ചാറിനകത്തേക്ക് ഇടാം. ഇനി ഞാനിടാൻ വേണ്ടി പോകുന്ന മല്ലി ഫുള്ള് മല്ലിയാണേ. അപ്പം ഞാൻ ഇന്നത്തേക്കിടെ രണ്ട് എനിക്കിഷ്ടമാണ് മല്ലി. അപ്പം ഞാനൊരു മൂന്ന് ഈ സ്പൂണിനകത്ത് മൂന്ന് സ്പൂണ് മല്ലി അങ്ങോട്ട് വറുക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇളക്ക് കയ്യിലാണെങ്കിൽ മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി ഞാൻ മാറ്റിൽ നിന്ന് മിന്നിൽ പൊടിപ്പിച്ച് കൊണ്ടുവന്നാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് ഇത് നന്നായിട്ട് കുഴിച്ചത്. നമുക്ക് നല്ല പരിചയമുള്ളതാണ്. അപ്പം ഇതൊക്കെ ഒരു മായവും ചേർത്തതിൽ നമുക്ക് നല്ല ഉറപ്പാണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ ഈ മുളക് മല്ലിയുടെയും മുളക് ഈ പച്ചമുളകിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ ആ പൊടി ചേർക്കാം. എന്നാലും ഞാനിത് ഇതിങ്ങനെയൊന്ന് പൊടി സാമ്പാറും കൂടി കൊടുത്ത് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വറുത്ത് പിടിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് അപ്പം ദേ മല്ലി നന്നായിട്ട് മൂട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എനിക്കറിയാൻ വേണ്ടായിരുന്നു സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കേണ്ടത്. അമ്മ സമയങ്ങളിൽ ഒരു തമിഴ് യൂട്യൂബിലെ ഒരു മുത്തശ്ശി ആട്ടോ മുത്തശ്ശി മീൻസ് എനിക്ക് സാമ്പാർ നമ്മുടെ ഇന്ത്യൻ അല്ല ഇന്ത്യൻ അല്ല കേരളത്തിൽ നിന്നുണ്ടായ റെസിപ്പി അല്ലല്ലോ, ഇത് തമിഴ്നാട്ടിൽ നിന്നുണ്ടായതാണല്ലോ. അപ്പം അവരുടേതാണല്ലോ ഫോളോ ചെയ്യുന്നത് നല്ലതെന്ന് നോക്കുമ്പോൾ ഞാൻ ആ മുത്തശ്ശിയുടെയാണ് മീൻസ് ഐ മീൻ അവർ യു കെയിലാണെന്ന് തോന്നുന്നു. അപ്പം അവരുടെ മക്കളായിരിക്കും ആ വീഡിയോ പിടിച്ചിരുന്നത്. എനിവേ ഞാനതാണ് ഫോളോ ചെയ്യുന്നത്. അതും വീണ വീണ കറികളുടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാനിത്. അപ്പം അത് പിന്നെ ഞാനിടുന്ന കരിയാപ്പില, എൻ്റെ ഒരു കൈപ്പിടിക്കുള്ള കരിയാപ്പില, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിയാപ്പിലാണ്, എൻ്റെ ഒരു നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. അപ്പം അതും നന്നായിട്ടൊന്ന് വറുക്കുക. അത് കറക്റ്റ് മെത്തേഡെന്ന് മീൻസ് ഇതാണോ നമ്മൾ ഈ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന നിറബറ ലൈക്ക് ഈസ്റ്റ് മീറ്റ് മേളം എന്നെല്ലാമൊക്കെ സാമ്പാർ പൊടിയുടെ അവരിടുന്നതെന്ന് ഇന്നും എനിക്കറിയാൻ വേണ്ട. ബട്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ കായത്തിൻ്റെ കട്ടയല്ല എൻ്റെ ഉള്ളത്, കായത്തിൻ്റെ പുതിയാണ്. മഞ്ഞൾ എന്തെങ്കിലും മഞ്ഞൾ ഇങ്ങനെ കട്ടമഞ്ഞൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അതും ഞാൻ പൊടിയാണിട്ടത്. ബാക്കിയെല്ലാം ഞാൻ ഇതാണ് ഞാൻ കായപ്പൊടി ഇടുന്നത്. അപ്പോൾ ഇത് ഈ നമ്മളീ വറുത്ത് വെച്ചേക്കുന്ന എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക ചൂട് മാറിക്കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ രണ്ട് പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ കരിയാപ്പൊടി ഞാൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു, കുറച്ചും കൂടെ ആവാനുണ്ടേ പാവട്ടം. അപ്പം നമ്മുടെ കരിയാപ്പിലയും ഒരുമാതിരി ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ കാണണ്ടേ ഇങ്ങനെ ഉടിക്കുമ്പോൾ നല്ല പൊടിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അത് മതി. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ സൂഫിയ ദേ
അപ്പം നമുക്ക് എല്ലാ സാധനവും നമ്മുടെ മിക്സിയിൽ ചേർന്നതായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് കായം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു സ്പൂൺ ഫുള്ള് കായമാണ് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇപ്പം ഞാൻ ഇടുന്നില്ല, കുറച്ച് ഇതൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പം ഇത് ഒരുമാതിരി ഇതിൻ്റെയൊക്കെ ചൂടാറി എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം, നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അതിൽ പൊടിച്ചെടുക്കേണ്ടി വരട്ടെ എന്നിട്ട് കാണാം. ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലെവലിലേക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ കായപ്പൊടി ഞാൻ ഇട്ടുവാണ്. കായപ്പൊടി ഇട്ടു, ഇനി നമുക്ക് പൊടി ഞാൻ ഇവിടെ പൊടിച്ചു കൊണ്ടുവന്നാണ് മാറ്റിയത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ആ സെയിം ആ ഒരു ഫുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് അരയ്ക്കുവാണേ. അതെ, നമ്മുടെ സൂപ്പർ സാമ്പാർ പൊടി ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണിതിന്, നിങ്ങൾക്കിത് കുറേ നാൾ ഉപയോഗിക്കാം, 2 മാസം നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ട്രൈ ചെയ്ത് നോക്കാം.